വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിക്ക് ഞാനൊരു കരിക്ക് പായസം തയ്യാറാക്കാൻ പോണത്. അപ്പോൾ ഓണക്കിന് വരുന്നത്, അപ്പോൾ ഓണത്തിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഇത്, കരിക്ക് പായസം. അപ്പോൾ അത് കാരണം ഞാനത് ചൂസ് ചെയ്തത്, കരിക്ക് പായസം. അപ്പോൾ പിന്നെ ഒരു കാര്യം, എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ കുറച്ച് വീഡിയോ തമിഴ്, കുറച്ച് വീഡിയോ മലയാളമായിട്ട് ചെയ്യേണ്ടത്, എന്താ അങ്ങനെ ചെയ്യണം അങ്ങനെ. അപ്പോൾ ഞാൻ താമസിക്കുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ എനിക്ക് ഓൾസോ തമിഴ് വീഡിയോസ് എന്നറിയുള്ളത് കാരണം കുറച്ച് തമിഴ് വീഡിയോസും ചെയ്യേണ്ടി വന്നു. പിന്നെ മലയാളം നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ മലയാളവും ചെയ്യേണ്ടത് ആവശ്യം വന്നു. അത് കാരണമാണ് രണ്ട് ലാംഗ്വേജിലായിട്ട് വീഡിയോ ചെയ്യണത്. അപ്പോൾ ഞാൻ അടിയിൽ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ, ഇനി തമിഴ് ഇനി മലയാളം എന്നിട്ട് അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് തമിഴാണോ ആണോ മലയാളമാണോ എന്ന്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പായസം റെഡിയാക്കാം. അപ്പോൾ കരിക്ക് പായസത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ, ആദ്യം തന്നെ അര ലിറ്റർ പാല് വേണം. പിന്നെ മൂന്ന് കരിക്കിൻ്റെ ഫ്ലഷ് ഞാൻ എടുത്തിട്ടുണ്ട്, അതിൻ്റെ തന്നെ വാട്ടർ എടുത്തിട്ടുണ്ട്. പിന്നെ കാൽ കപ്പ് പഞ്ചസാര, പിന്നെ കുറച്ച് ഏലക്കപ്പൊടി, പിന്നെ ഒരു ടിൻ മിൽക്ക് മെയ്ഡ്, കുറച്ച് സാഫ്രോൺ, പിന്നെ കുറച്ച് കാഷ്നട്ട്. ഇപ്പോൾ ആദ്യം തന്നെ കരിക്ക് പായസത്തിന് കുറച്ച് കരിക്കിൻ്റെ ഫ്ലഷ് നമുക്ക് മിക്സിയിലൊന്ന് അരക്കണം നല്ലോണം. പകുതി മതി, പകുതി ഒന്ന് മിക്സിയിൽ. കുറച്ച് കരിക്കിൻ്റെ വെള്ളമില്ലേ, ഈ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സിയിൽ അരച്ചിട്ട് വരാം. ഇപ്പോൾ ഞാൻ ഈ കരിക്ക് നല്ലോണം മിക്സിയിൽ അരച്ചിട്ട് വന്നിട്ട് ഇത് നമുക്കിവിടെ എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് പാല് കാച്ചാൻ വയ്ക്കാം. അര ലിറ്റർ പാലാണ്, അപ്പോൾ അത് നല്ലോണം ആദ്യം തിളക്കട്ടെ. ഇപ്പോൾ പാല് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം. പാടെ കെട്ടാണ്ട് നമുക്കിത് കിട്ടണം. അത് കാരണം നമ്മൾ കൈ വിടാതെ തന്നെ നല്ലോണം അത് ഇളക്കിക്കൊണ്ടിരിക്കണം പാല്. കണ്ടൻസ് മിൽക്ക് ഒഴിച്ചാൽ തന്നെ നല്ല സ്വീറ്റ്നസ് ഉണ്ടാവും. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഷുഗർ ചേർക്കണ്ടോ. അപ്പോൾ ഇവിടെ നല്ല മധുരപ്രിയരാണ്, അതുകൊണ്ട് ഇവിടെ നല്ലോണം മധുരം വേണം. അതുകൊണ്ട് ഞാൻ ഇന്നും കുറച്ച് ഷുഗറും കൂടി ഇതിൽ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ പാല് പകുതി തിളയ്ക്കാറാവുമ്പോഴേക്കും ഞാൻ പഞ്ചസാര ചേർക്കാൻ പോവാം. അര കപ്പ് പഞ്ചസാര തന്നെ എടുത്തിട്ടുണ്ട്, അത് ചേർത്തു. ഇത് നല്ലോണം ഒന്ന് അടിയെടുക്കാം. ഇപ്പോൾ ഈ പാലിലേക്ക് ഞാൻ ഇനി ഒരു അര ടിന്ന് മിൽക്ക് മെയ്ഡ് ഒഴിക്കാൻ പോവാണ്. അര ടിന്ന് ഇത്രയും മതിയാവും, ഇത്ര മതി. എന്നുവെച്ചാൽ നല്ല സ്വീറ്റ്നെസ് ഉണ്ട്, ഈ മിൽക്ക് മെയ്ഡ് തന്നെ നല്ല സ്വീറ്റ് കൊടുക്കും. അപ്പോൾ ഇനി ഇത് ഈ പാല് നല്ലോണം തിളച്ച് കുറച്ച് നേരം പാല് നല്ലോണം വറ്റണം. ആ പാലിൻ്റെ ആ പച്ച മണമൊക്കെ പോയിട്ട് നല്ലൊരു ടേസ്റ്റ് വരുന്നവരേക്കും നമ്മളിത് നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ കളർ തന്നെ മാറി കണ്ട പാലിൻ്റെ, അപ്പോൾ നല്ലൊരു പാലടരെ ഒരു ലുക്ക് വന്നില്ലേ ഇപ്പോൾ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ പായസം. നമുക്ക് പെട്ടെന്ന് ഓണത്തിന് നല്ല ബിസി ടൈം ആയിരിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാകാൻ പറ്റുന്ന ഒരു പായസമാണിത്. ഇപ്പോൾ പാല് നല്ലോണം ഒരു 10 മിനിറ്റായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിട്ടില്ലേ കോക്കനട്ടിൻ്റെ പൾപ്പും കോക്കനട്ട് വാട്ടറും കൂടിയിട്ടുള്ളത്, ഞാനത് ഇതിലേക്ക് ഒഴിക്കാൻ പോവാണ്. നൈസായിട്ട് അരച്ചിട്ടുണ്ട് അത് കുറച്ച് ഇതിലൊന്ന് ഒഴിച്ച് അതൊന്ന് നമുക്ക് തിളക്കട്ടെ. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കോക്കനട്ടിൻ്റെ പൾപ്പ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിൽ. ഈ പൾപ്പിലെ ഇതൊന്ന് കുഞ്ഞു കുഞ്ഞിതായിട്ട് കട്ട് ചെയ്യാം നമുക്ക്. ഇപ്പോൾ ഈ പാല് നല്ലോണം ഈ ഇളനീരിൻ്റെ പൾപ്പിട്ടിട്ട് നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നടന്നു ഈ ഇളനീരിൻ്റെ കഷ്ണം, അത് ഞാൻ കുട്ടി കുട്ടിയായിട്ട് നല്ലോണം നിറക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിട്ടു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പിഞ്ച് ഏലക്ക പൗഡർ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1 പിഞ്ച് ഏലക്ക പൗഡർ ഇതിൻ്റെ മേലെ അങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ എടുത്തേക്കണത് കാഷ്നട്ടാണ്.
നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഏതെങ്കിലും ഒരു നട്ട്സ്, ഒരു ഒരു കൈ നട്ട്സ് നമുക്കിതൊക്കെ ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനി നല്ലോണം തിളച്ചു തിളച്ചു വന്നാൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇളനീർ പായസം നമുക്ക് ഈസി ആയിട്ട് ഒരു ഇളനീർ പായസം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇളനീർ പായസം റെഡി ആയിട്ട് ഇപ്പോൾ നമ്മളിത് ഒരു സർവിംഗ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിത് ഒരു സർവിംഗ് ബോളിലേക്ക് മാറ്റാണ്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കുങ്കുമപ്പ് വെച്ച് നമുക്കിത് ഗാർണിഷ് ചെയ്യാം. ഇത് നമുക്ക് നല്ല ചൂടോടെ കൂടി കഴിക്കാം, ഇല്ലെങ്കിൽ നല്ല തണുപ്പിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇത് സർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് സാഫ്രോൺ നമുക്ക് ഇങ്ങനെ തൂവി കൊടുക്കാം. ഇപ്പോൾ നമുക്കിനി ഇളനീർ പായസം ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇളനീർ പായസം ഞാൻ സെർവ് ചെയ്തു. ഇനി നമുക്ക് ടേസ്റ്റ് നോക്കാൻ ലാൽചേട്ടനെ വിളിക്കാം. ലാൽചേട്ടാ, ഇളനീർ പായസം ടേസ്റ്റ് ചെയ്യാൻ പറയോ. അപ്പോൾ ലാൽചേട്ടന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം, എങ്ങനെയുണ്ടെന്ന് പറയട്ടെ. എങ്ങനെയുണ്ട് ലാൽചേട്ട ഇളനീർ പായസം? അപ്പോൾ ലാൽചേട്ടൻ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ എന്തായാലും ഈ ഇളനീർ പായസം ഉണ്ടാക്കി നോക്കണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാമ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ വ്യൂവേഴ്സ്. ബൈ.